നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കിൽ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും വൈകിട്ട് 7 മണിക്ക് തത്സമയം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഹലോ, നമസ്കാരം എല്ലാ മലയാളി പ്രേക്ഷകർക്കും. എസ് യു വിഷൻ അവതരിപ്പിക്കുന്ന ഇൻഫോർമാറ്റിക്കായ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ടെലിവിഷൻ ടെക്നോളജി തന്നെയാണ്. കാരണം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവർക്കുള്ള ഒരു മറുപടിയാണ് ഈ ഒരു എപ്പിസോഡിലൂടെ നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ആണെന്ന് മെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനകത്ത് സി ബാൻഡ്, കെ യു ബാൻഡ്, എൽ എം ബികൾ തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ പുതിയ സാറ്റലൈറ്റുകൾ വന്നിട്ടും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറച്ച് ക്ലാരിഫിക്കേഷൻ ഒക്കെയാണ് നമ്മൾ ഇവിടെ ഇന്ന് സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ സെറ്റ് ഓഫ് ബോക്സ് ഡെഡ് ആയിട്ടുണ്ട്, എന്ത് ചെയ്യണം അതിനെപ്പറ്റി ചോദിച്ചിരുന്നു. അപ്പോൾ കൂടുതലും നമുക്ക് സെറ്റ് ഓഫ് ബോക്സ് എങ്ങനെ റെഡ് ആവാതെ കൊണ്ടെടുക്കാം അതിനെപ്പറ്റിയൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും എസ്യുവിഷൻ അവതരിപ്പിക്കുന്ന ടെലിവിഷൻ ടെക്നോളജി എന്ന ഇൻഫോർമാറ്റിക്കായ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ടോപ്പിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരാൾ ചോദിച്ചിരുന്നു, സി ബാൻഡ് ആൻഡ് കെ യു ബാൻഡ് എൽ എൻ ബികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സി ബാൻഡ്, കെ യു ബാൻഡ്, എൽ എൻ ബികൾ എന്താണ് എന്ന് അറിയലാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിരുന്നു. എന്നാൽ അതിൽ നിന്നും കുറച്ചുകൂടെ ഒക്കെ വ്യത്യാസമായിട്ടുള്ള ഒന്ന് രണ്ട് പ്രത്യേകതകൾ ഞാൻ പറയുകയാണ്. കെ യു ബാൻഡ് എൽ എൻ ബികൾക്ക് അതിനൊരു ഫീഡ് ഹോൺ ഉണ്ട്, അതുപോലെ തന്നെ അതിനൊരു റിംഗ് ഉണ്ട്, അതിൻ്റെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരു കവറിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റ ഇതിലായിട്ട് ഒറ്റ പാക്കേജിലായിട്ട് ഈ 3 യൂണിറ്റുകളും വരുന്നതാണ് കെയു ബാൻഡ് എൽ എൻ ബികൾ. പക്ഷേ കെയു ബാൻഡ് എൽ എൻ ബിയുടെ റിങ് അത് സാധാരണ നമ്മുടെ സി ബാൻഡ് എൽ എൻ ബികളെ പോലെയുള്ള സ്കെയിലർ റിങ് പോലെയല്ല, അതൊരു കോണിക്കൽ ടൈപ്പുള്ള റിങ്ങാണ്, കോണിക്കൽ റിങ് എന്നാണ് പറയാം. അപ്പോൾ കോണിക്കൽ ടൈപ്പുള്ള റിങ്ങാണ് സി ബാൻഡ്, കെയു ബാൻഡ് എൽ എൻ ബികൾക്ക് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ഈ കോണിക്കൽ ടൈപ്പുള്ള റിങ് കാണണമെങ്കിൽ കെയു ബാൻഡ് എൽ എൻ ബിയുടെ പുറത്തുള്ള ആ തോട്, ആ വെള്ള ഇപ്പോൾ സിഗ്നൽ കിടക്കുന്ന ഭാഗത്തുള്ള ആ തോട് പൊളിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ളിൽ 3 റിങ് ഇരിക്കുന്നത്, അത് കോണിക്കൽ റിങ്, അതായത് ഒരു റിങ് പുറത്ത്, അതിൻ്റെ ഉള്ളിൽ ഒരു റിങ്, അതിൻ്റെ ഉള്ളിൽ റിങ്, അതാണ് കോണിക്കൽ റിങ് എന്ന് പറയുന്നത്. അപ്പോൾ കെ യു ബാൻഡ് സിഗ്നലുകൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കെ യു ബാൻഡിൻ്റെ റിങ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ കോണിക്കൽ റിങ് തന്നെ നിങ്ങൾ കെ യു ബാൻഡ് എൽ എം ബി യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ്, അതായത് നമുക്കറിയാം ഈ സി ബാൻഡ് എൽ എൻ ബികൾക്ക് ഉള്ള റിങ് എന്ന് കേട്ടിട്ടുണ്ടാകും, അതിന് പറയാം സ്കെയിലാർ റിങ് എന്നാണ്. സ്കെയിലാർ റിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, സ്കെയിലാർ റിങ് കറക്റ്റ് ഒരു സമതലത്തിൽ വരുന്ന റിങ്ങാണ്, 3 റിങ്ങാണ്, അതായത് കോണിക്കലല്ല സമമായിട്ട് വരുന്നത്, 3 റിങ്ങുകളും അതിൻ്റെ ഉള്ളിലുള്ള റൗണ്ടുകളും സമമായിരിക്കും. അപ്പോൾ അതാണ് സ്കെയിലാർ റിങ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ കെ യു ബാൻഡ് ഡിഷിലാണ് നിങ്ങൾ സി ബാൻഡ് എൽ എൻ ബികൾ വെക്കുന്നതെങ്കിൽ, കെ യു ബാൻഡിൻ്റെ ഡിഷിലാണ് നിങ്ങൾ സി ബാൻഡ് എൽ എൻ ബികൾ വെക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ സ്കെയിലാർ റിങ് ഉപയോഗിക്കേണ്ടത്. സ്കെയിലാർ റിങ്ങിന് പകരം നിങ്ങൾ അവിടെ ഉപയോഗിക്കേണ്ടത് കോണിക്കൽ റിങ്ങാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് സി ബാൻഡ് എൽ എൻ ബികൾക്ക് കോണിക്കൽ റിങ് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും വരുന്നുണ്ട്. നമുക്കറിയാം, യൂട്യൂബിൽ തന്നെ നിങ്ങൾ അടിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും ഹൗ ടു ഫിറ്റ് കെ യു ബാൻഡ് ഡിഷിൽ സി ബാൻഡ് എൽ എൻ ബി സെറ്റ് ചെയ്യുന്ന പറ്റിയിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിനകത്ത് നിങ്ങൾ ഒരു റിങ് യൂസ് ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ റിങ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കെ യു ബാൻഡ് എൽ എം ബിക്കുള്ളിലുള്ള ടൈപ്പുള്ള വലിയൊരു റിങ് ആയിരിക്കും കോണിക്കൽ, അതായത് ഉള്ളിലോട്ട് കോണാകൃതിയിലായിരിക്കും ഉണ്ടാവുക. ഒരിക്കലും അത് സ്കെയിലാർ റിങ് ആയിട്ടല്ല ഉപയോഗിക്കും. അപ്പോൾ അതാണ് സി ബാൻഡ് എൽ എൻ ബി കെ യു ബാൻഡ് ഡിഷിൽ നിങ്ങൾ ഉപയോഗിക്കാനായി ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു എൽ എൻ ബി എന്ന് പറയുമ്പോൾ അതിന് 3 യൂണിറ്റ്, 1 അതിൻ്റെ സർക്യൂട്ട് കാര്യങ്ങളുള്ള ഒരു ബോർഡ്, 2 ഫീഡ് ഹോൺ, അതായത് സിഗ്നൽ റിങ്ങിൽ നിന്നും ഈ സർക്യൂട്ടിലോട്ട് കടക്കുമ്പോഴുള്ള ഫീഡ് ഹോൺ, പിന്നീട് വരുന്നതാണ് തൊട്ട് താഴത്ത് വരുന്നതാണ് റിങ്. ഇത് 3 യൂണിറ്റിനും കൂടുന്നതാണ് ഒരു എൽ എൻ ബി ആകുക. അത് കെ യു ബാൻഡ് ആണെങ്കിലും സി ബാൻഡ് ആണെങ്കിലും ഈ 3 യൂണിറ്റ് ഉണ്ടെങ്കിലാണ് എൽ എൻ ബി പൂർണ്ണമാകുകയുള്ളൂ. കെ യു ബാൻഡ് ആകുമ്പോൾ എല്ലാം കൂടെ ആ ഒരു പാക്കേജിൻ്റെ ഉള്ളിലാണ് നമുക്ക് പ്രത്യേകിച്ച് കാണാനൊന്നുണ്ടാവില്ല. സി ബാൻഡ് ആകുമ്പോൾ നമുക്ക് എല്ലാം വിശദമായിട്ട് കാണാൻ സാധിക്കും. സി ബാൻഡ് എൽ എൻ ബി നോക്കുകയാണെങ്കിൽ അതിന് സ്കെയിലാർ റിങ് ഉണ്ടാവും, ഒരു ഫീഡ് ഹോൺ ഉണ്ടാവും, അതിൻ്റെ സർക്യൂട്ട് സംബന്ധിച്ചുള്ളൊരു ബോർഡ് ഉണ്ടാവും. അപ്പോൾ ഇത് 3 കൂടി ചേരുന്നതാണ് ഒരു എൽ എൻ ബി. ഇനി നേരെ മറിച്ച് നിങ്ങൾ കെ യു ബാൻഡ് എൽ എൻ ബി സി ബാൻഡ് ഡിഷിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, നോട്ട് ദ പോയിന്റ്, നിങ്ങൾ ഉപയോഗിക്കുന്നത് കെ യു ബാൻഡ് എൽ എൻ ബി സി ബാൻഡ് ഡിഷിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ
അവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം സി ബാൻഡ് ഡിഷിലാണ് നിങ്ങൾ കെ യു ബാൻഡ് എൽ എം ബി ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു എൽ എൻ ബിയുടെ കെ യു ബാൻഡ് എൽ എൻ ബിയുടെ കോണിക്കൽ റിങ് അവിടുന്ന് കട്ട് ചെയ്ത് കളയാം. ആ കെ യു ബാൻഡ് എൽ എം ബി പൊളിച്ചിട്ട് അതിൻ്റെ കോണിക്കൽ റിങ് അവിടുന്ന് കട്ട് ചെയ്ത് കളയാം. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് സ്കേലാർ റിങ് പോലത്തെ റിങ്ങാണ് സെറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിനൊരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സ്റ്റാർ ഗോൾഡ് ഫുജി എന്ന് പറഞ്ഞൊരു എൽ എൻ ബി ഉണ്ട്. ആ എൽ എൻ ബി രൂപകൽപ്പന ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കുക. അത് നോക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊരു കെ യു ബാൻഡ് എൽ എൻ ബി ആണ്. പക്ഷേ അതിൻ്റെ റിങ് നോക്കുകയാണെങ്കിൽ സ്കേലാർ റിങ് ആണ്, കോണിക്കൽ റിങ് അല്ല. രണ്ടാമത്തെ അതിൻ്റെ പ്രത്യേകത, ഒരു കെ യു ബാൻഡ് എൽ എൻ ബിക്ക് ഫീഡ് ഹോണിന് ഒരു അളവുണ്ട്. കെ യു ബാൻഡ് എൽ എൻ ബിയുടെ ഫീഡ് ഹോൺ അതിന് ഒരു അളവുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു എൽ എൻ ബി എടുത്തുനോക്കുകയാണെങ്കിൽ ഫീഡ് ഹോണിൽ ഒരു ഹോളാണ്. അത് നോക്കുകയാണെങ്കിൽ അതിന് അളവുണ്ട്. അതേ ഒരു അളവിൽ തന്നെയായിരിക്കും സ്റ്റാർ ഗോൾഡ് ഫുജിയുടെ കെ യു ബാൻഡിൻ്റെ ഫീഡ് ഹോൺ സെറ്റ് ചെയ്തിരിക്കുക. സ്റ്റാർ ഗോൾഡ് ഫുജി എന്ന എൽ എൻ ബി എടുക്കുകയാണെങ്കിൽ അതിനൊരു ഫീഡ് ഹോൺ ഉണ്ട്, ഒരു ചെറിയ ഹോളായിരിക്കും. പക്ഷേ അതിനൊക്കെ അത്യാവശ്യം നീളമുണ്ടാവും. അതായത് കെ യു സി ബാൻഡ് എൽ എൻ ബിയുടെ ഫീഡ് ഹോണിൻ്റെ നീളം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു സ്കേലാർ റിങ്ങും ആ ഒരു കെ യു ബാൻഡ് എൽ എൻ ബിക്ക് ഉണ്ടായിരിക്കും. അതാണ് സ്റ്റാർ ഗോൾഡ് ഫുജി എൽ എൻ ബി. അത് ഇത് എന്തിനു ഉപയോഗിക്കുന്നത്? അതായത് നമുക്കറിയാം, ഈ നമുക്കറിയാം ഈ കെ യു ബാൻഡ് സിഗ്നലുകൾ സി ബാൻഡ് ഡിഷിൽ ഫിറ്റ് ചെയ്യുമ്പോൾ, അതായത് കെ യു ബാൻഡ് സിഗ്നലുകൾ നമുക്ക് ഈ ഇന്ത്യക്ക് പുറത്തുള്ള സിഗ്നലുകൾ പലരുടെ കയ്യിലും വലിയ കെ യു ബാൻഡ് ഡിഷ് ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, സി ബാൻഡ് ഡിഷ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ആ ഒരു സമയത്ത് സി ബാൻഡ് ഡിഷിൽ കറക്റ്റായിട്ട് സി ബാൻഡ് ഡിഷിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പ്രൈം ഫോക്കസ് ആണ്. ഈ പ്രൈം ഫോക്കസിൽ വരുന്ന സിഗ്നലിൽ കറക്റ്റ് ഫോക്കസ് ചെയ്യണമെങ്കിൽ അതിന് സ്കേലാർ റിങ് നിർബന്ധമാണ്, കോണിക്കൽ റിങ് അല്ല. നേരെ മറിച്ച് സി കെ യു ബാൻഡ് ഡിഷാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് കോണിക്കൽ റിങ് നിർബന്ധമാണ്. സി ബാൻഡ് ആണെങ്കിൽ അതിന് സ്കേലാർ റിങ് നിർബന്ധമാണ്. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള സിഗ്നലുകൾ നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിങ്ങിൻ്റെ ചേഞ്ച്. റിങ്ങിൻ്റെ ചേഞ്ച് വളരെ അത്യാവശ്യമാണ്. റിങ്ങിൻ്റെ അതുപോലെ തന്നെ ഓരോ റിങ്ങിൻ്റെ ഉള്ളിലും റൗണ്ട് റൗണ്ട് മൂന്ന് റൗണ്ടാണ് മിനിമം കാണും. റൗണ്ടിലുള്ള കട്ടിങ്ങുകൾ ഉണ്ടാകും. ഈ കട്ടിങ് അധികരിക്കുന്നതനുസരിച്ച് ഈ സിഗ്നലുകൾക്ക് വ്യത്യാസം വരുന്നുണ്ട്, സിഗ്നൽ അധികരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കെ യു ബാൻഡ് എൽ എൻ ബികൾ സി ബാൻഡ് ഡിഷിൽ പ്രൈം ഫോക്കസിൽ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കെ യു ബാൻഡ് എൽ എൻ ബി അതിൻ്റെ കോണിക്കൽ റിങ് അത് പൊളിച്ചാൽ തൊണ്ട് പൊളിച്ചാൽ അതിൻ്റെ ഉള്ളിൽ കോണിക്കൽ റിങ് കട്ട് ചെയ്തിട്ട് അവിടെ സ്കേലാർ റിങ് സെറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് ചെറിയ സ്കേലാർ റിങ് ആയിരിക്കും, അത് സെറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് സി ബാൻഡ് ഡിഷിൽ നിങ്ങൾ വെക്കുമ്പോൾ കറക്റ്റായിട്ട് സിഗ്നൽ ഈ കെ യു ബാൻഡ് ഇതിൻ്റെ ഫീഡ് ഹോണിലോട്ട് കയറുകയുള്ളൂ. രണ്ടാമത് ഫീഡ് ഹോണിൻ്റെ നീളം, അത് കെ സി ബാൻഡിനുള്ള ഫീഡ് ഹോണിൻ്റെ നീളവും ഒരു പക്ഷേ കെ യു ബാൻഡിനുള്ള ഫീഡ് ഹോണിൻ്റെ ഏകദേശം ഈക്വലായിരിക്കും. അപ്പോൾ അതാണ് സി ബാൻഡ് ഡിഷിൽ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ കെ യു ബാൻഡ് ഡിഷിൽ നിങ്ങൾ സി ബാൻഡ് എൽ എം ബികൾ സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരാറുണ്ട്. ചെറിയ വലിയൊരു ഡിഷ് ഉണ്ടെങ്കിൽ, ആർ അടിയുടെ ഒക്കെ കെ യു ബാൻഡ് ഡിഷ് ഉണ്ടെങ്കിലും, ആർ അടിയുടെ ഒക്കെ കെ യു ബാൻഡ് ഡിഷ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ കെ യു ബാൻഡ് ഡിഷിൽ സി ബാൻഡ് സിഗ്നൽ പിടിക്കാൻ നോക്കും. തീർച്ചയായിട്ടും ലഭിക്കും. അതിന് അവർ ചെയ്യൽ അതിൻ്റെ സ്കേലാർ റിങ് എടുത്ത് ഒഴിവാക്കും. സിമ്പിളാണ്, സ്കേലാർ റിങ് നമുക്ക് സ്ക്രൂ കൂടിയാൽ അത് നിന്ന് എടുത്ത് കളയാം, മാറ്റി വയ്ക്കാം. അപ്പോൾ അവരെന്ത് ചെയ്യും, സ്കേലാർ റിങ് എടുത്ത് ഒഴിവാക്കിയിട്ട് ആ കെ യു സി ബാൻഡ് എൽ എൻ ബിയിൽ കോണിക്കൽ റിങ് സെറ്റ് ചെയ്തിട്ട് അത് നമ്മുടെ കെ യു ബാൻഡ് ഡിഷിൻ്റെ ടോപ്പ് ലെങ്ത്തിൻ്റെ ആ ഒരു ഹോൾഡറിൽ സെറ്റ് ചെയ്യും. അപ്പോൾ അതാണ് റിങ്ങുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതാണ് കെ യു ബാൻഡും സി ബാൻഡും തമ്മിൽ സിഗ്നലുകൾ പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് കൂടുതലും കെ യു ബാൻഡാണെങ്കിൽ കൂടുതലും യൂസ് ചെയ്യുന്നത് ഔട്ട് ഓഫ് ഫോക്കസ്, അതായത് ഇന്ത്യക്ക് പുറത്തുള്ള സിഗ്നലുകൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കെ യു ബാൻഡ്. സി ബാൻഡ് ആണെങ്കിൽ, അതായത് അത് എന്ന് പറയുന്നത് നമുക്ക് സി ബാൻഡ് ഡിഷിൽക്ക് പകരം നമുക്ക് അതിലും കുറച്ച് വലുപ്പത്തിലുള്ള കെ യു ബാൻഡ് ഡിഷാണെങ്കിൽ, അതായത് കെ യു ബാൻഡ് ഡിഷിന് സി ബാൻഡ് ഡിഷിനെക്കാട്ടിയും ഗെയിനിങ് പവർ കൂടുതലാണ്. അതായത് മാക്സിമം സിഗ്നലുകൾ പിടിക്കാനുള്ള കഴിവ് കെ യു ബാൻഡ് ഡിഷിനുണ്ട്. അപ്പോൾ ആ ഒരു ഡിഷിൽ നിങ്ങൾ സി ബാൻഡ് എൽ എം ബി സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല പവറിലുള്ള സിഗ്നലുകൾ, പെട്ടെന്നൊന്ന് കാറ്റടിച്ചാൽ പോകാത്ത നല്ല പവറിലുള്ള സിഗ്നലുകൾ നിങ്ങൾ കെ യു ബാൻഡ് ഡിഷിൽ നിഷ്പ്രയാസം പിടിക്കാൻ കഴിയും. അതാണ് ഈ കെ യു ബാൻഡ് ഡിഷ് കൊണ്ടുള്ള പ്രത്യേകത. അപ്പോൾ ആ ഡിഷിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് സി ബാൻഡ് എൽ എം ബി ആണെങ്കിൽ, സി ബാൻഡ് സാറ്റലൈറ്റ് ഇൻ്റർസാറ്റ് 16/66 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സി ബാൻഡിൻ്റെ സ്കേലാർ റിങ് ഒഴിവാക്കി അവിടെ കോണിക്കൽ റിങ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ചാനലുകൾ ലഭിക്കും. അതാണ്, ഇനി റിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ റിങ് ആണ് പെർഫെക്റ്റ്. റിങ് ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ട്യൂൺ നിങ്ങളുടെ ചാനലുകൾ ട്യൂൺ ആവും, സിഗ്നൽ ക്വാളിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഒരാൾ ചോദിച്ചിരുന്നത്, സെറ്റ് ടോപ്പ് ബോക്സുകൾ ഡെഡ് ആകുമ്പോൾ സംഭവം എന്താണ്, സെറ്റ് ടോപ്പ് ബോക്സുകൾ ഡെഡ് ആവാനുള്ള കാരണം ചോദിച്ചിരുന്നു. സെറ്റ് ടോപ്പ് ബോക്സ് സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത്, അങ്ങനെ ചോദിച്ചത്, സോഫ്റ്റ്വെയർ ചെയ്യുന്ന സമയത്ത് ഡെഡ് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സെറ്റ് ടോപ്പ് ബോക്സിൽ പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു കൊടുക്കും, അതിന് കുഴപ്പമൊന്നുമില്ല.
നിങ്ങളുടെ ചിപ്സെറ്റ് അതായത് നിങ്ങളുടെ സെറ്റ് ഓഫ് ബോക്സിനും യൂസ്ഫുൾ ആയിട്ട് ഉള്ള സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഉറപ്പുവരുത്തേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ സെറ്റ് ഓഫ് ബോക്സിൻ്റെ ചിപ്സെറ്റാണ്. ആ ചിപ്സെറ്റ് ഏതൊക്കെ സോഫ്റ്റ്വെയറുകൾ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്നിട്ട് മാത്രം നിങ്ങൾക്ക് കയ്യിലുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സെറ്റ് ഓഫ് ബോക്സിൻ്റെ ചിപ്സെറ്റിന് അനുയോജ്യമായ സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവും. അല്ല എങ്കിൽ നിങ്ങളുടെ സെറ്റ് ഓഫ് ബോക്സ് ഡെഡായി പോകും. അപ്പോൾ ഡെഡ് സെറ്റ് ഓഫ് ബോക്സ് ആദ്യത്തെ കാര്യം അതാണ്. രണ്ടാമത് നിങ്ങൾ സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ വൈദ്യുതി മുടങ്ങാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതൊന്ന് ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞ് ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ച് താമസം എടുക്കുക. അപ്പോൾ നിങ്ങൾ പവർ ഒരിക്കലും ഓഫ് ചെയ്യാൻ പാടില്ല. റീസ്റ്റാർ നിങ്ങൾ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഓൺ ചെയ്യാൻ ശ്രമിക്കാനൊന്നും പാടില്ല. ഓട്ടോമാറ്റിക്കലി അത് വന്നുകൊള്ളും, റീസ്റ്റാർട്ടായിട്ട് വന്നുകൊള്ളും. അതിൻ്റെ അടുക്ക് നിങ്ങൾ അവരാധിപ്പെട്ട് പെട്ടെന്ന് തന്നെ അത് ഓണാക്കാൻ ശ്രമിച്ചാലും സെറ്റ് ഓഫ് ബോക്സ് ഡെഡ് ആവും. ഇനി മാച്ച് അല്ലാത്ത സെറ്റ് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ, നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഒരു പക്ഷേ ഇൻസ്റ്റാൾ ആയേക്കാം. ഇൻസ്റ്റാൾ ആകുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ റിമോട്ട് സപ്പോർട്ട് ആവാതെ വരും, ചിലപ്പോൾ സ്റ്റെക്കായി നിൽക്കും, ചില മെനു സ്റ്റെക്കായി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അത് വേറെ യു ബൂട്ട് മെത്തേഡ് വഴി വേറെ രീതിയിൽ അത് വേറെ സോഫ്റ്റ്വെയർ ഒറിജിനൽ സോഫ്റ്റ്വെയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഡെഡായ സെറ്റ് ടോപ്പ് ബോക്സ് ഡെഡാകാതെ കൊണ്ടുവരാനുള്ള കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഫയൽ നിങ്ങൾക്ക് ഡെംപ് ഫയൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും ആ സെറ്റ് ടോപ്പ് ബോക്സ് തന്നെയുണ്ട്. ഒറിജിനൽ അതിനകത്തുള്ള ഫയൽ തന്നെ ഡെംപ് ഫയലാക്കി നിങ്ങളുടെ യുഎസ്ബിയിലേക്ക് സേവ് ചെയ്യേണ്ട ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. അതായത് ഒറിജിനൽ സോഫ്റ്റ്വെയർ നിങ്ങൾ വേറൊരു ഡിസ്കിലേക്ക് സേവ് ചെയ്യാനാണ് എൻ്റെ സാധനം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ഇന്റൽസാറ്റിന് സിഗ്നലിൻ്റെ പ്രോബ്ലം ഉണ്ടോ? തീർച്ചയായിട്ടും ഇന്റൽസാറ്റിൻ്റെ സിഗ്നലിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഇന്റൽസാറ്റ് 1766 ഡിഗ്രിയിൽ സിഗ്നലിൻ്റെ പ്രോബ്ലം വന്നിരിക്കുന്നത് ഫ്ലവേഴ്സിൻ്റെ ടി പി അതുപോലെ തന്നെ വന്നിരിക്കുന്ന മെയിൻ മലയാളം ചാനലുകളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ടി പികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് സിഗ്നൽ കുറച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സ്, കേരള വിഷൻ, അതുപോലെ തന്നെ ദർശന, അത്തരത്തിൽ കുറച്ച് ചാനലുകൾ, കലഞ്ചർ, അത്തരത്തിൽ കുറച്ച് ചാനലുകൾ സിഗ്നൽ കുറവുണ്ട്. കൈരളി അറേബ്യനും കുഴപ്പമില്ല, സിഗ്നലുണ്ട്. അതുപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റിനും സിഗ്നലുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം സിഗ്നൽ കുറഞ്ഞിരുന്നു, ഇന്റൽസാറ്റ് സിഗ്നൽ കുറഞ്ഞിരുന്നു. അപ്പം ആ കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞ സിഗ്നലിൻ്റെ ചാനലുകൾ ഇപ്രാവശ്യം സിഗ്നൽ കൂടിയിരിക്കുകയും കഴിഞ്ഞ പ്രാവശ്യം സിഗ്നലിനുള്ള ചാനലുകൾ ഇപ്രാവശ്യം സിഗ്നൽ കുറഞ്ഞിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ടി പികൾ അവർ ഡൗൺ ആക്കി മെയിൻ്റനൻസ് വർക്ക് ചെയ്ത് അത് വീണ്ടും പഴയ രൂപത്തിലേക്ക് അവർ റീഇൻസ്റ്റാൾ ചെയ്ത ശേഷം കഴിഞ്ഞ പ്രാവശ്യം സിഗ്നൽ ഉണ്ടായിരുന്ന ടി പി ഇപ്പോൾ കുറച്ചിട്ട് തന്നെ മെയിൻ്റനൻസ് വർക്ക് നടത്തിയിട്ട് വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അതായിരിക്കാം എന്നത് പറഞ്ഞോളൂ, ഉറപ്പില്ല. അപ്പോൾ ഫ്ലവേഴ്സ് സിഗ്നൽ കുറയാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ കേരള വിഷൻ, ദർശന ഇതൊക്കെ സിഗ്നൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മംഗളം ടി പിയും സിഗ്നൽ കുറവാണ്. അതുപോലെ തന്നെ ദർശന, അതുപോലെ തന്നെ കലൈഞ്ചർ, ഇതിൻ്റെ ടി പിയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ സിഗ്നൽ കുറവായിരിക്കും. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇതേപോലെ സിഗ്നൽ കുറഞ്ഞു, അന്നത്തെ സമയത്ത് ഇന്ന് ഞാൻ ഈ പറഞ്ഞ ചാനലുകൾക്ക് സിഗ്നൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അന്ന് കുറച്ചതിനെ ഇപ്പോൾ അവർ കൂട്ടിയിട്ട്, അന്ന് കൂടുതലുള്ളതിനെ ഇപ്പോൾ അവർ സിഗ്നൽ കുറച്ചിട്ട് തന്നെ മെയിൻ വർക്ക് നടത്തുകയാണ്. എന്നാൽ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, 1-2 മാസം വെയിറ്റ് ചെയ്യാം, വീണ്ടും പഴയ രൂപത്തിലാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുഴുവൻ ചാനലുകളും ഇന്റൽസാറ്റ് 17 പൂർണ്ണ രൂപത്തിൽ പഴയ കാലത്തെ ആ പഴയ ആ ഒരു ക്വാളിറ്റിയിൽ നല്ല സിഗ്നലുകൾ നമുക്ക് ലഭിക്കുമെന്നാണ് യാതൊരു സംശയവുമില്ല. നെക്സ്റ്റ് പുതിയ കുറച്ച് സാറ്റലൈറ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി അവർ ചോദിച്ചിരുന്നു. അപ്പോൾ പുതിയ കുറച്ച് സാറ്റലൈറ്റുകൾ നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് ബംഗബന്ധു എന്ന് പറഞ്ഞ സാറ്റലൈറ്റ് ആണ്. അതായത് ബംഗ്ലാദേശിൻ്റെ ഒരു സാറ്റലൈറ്റാണ്. 119.5 ഡിഗ്രിയുള്ള ബംഗബന്ധു എന്ന് പറഞ്ഞ ചാനൽ, അതിനകത്ത് ഒരു ചാനൽ വന്നിട്ടുണ്ട്. ബി ടി വി നാഷണൽ, അതായത് ബംഗ്ലാദേശിൻ്റെ ചാനലാണ് ബി ടി വി നാഷണൽ. ഒരു പക്ഷേ അതിന് കേരളത്തിൽ സിഗ്നൽ ഉണ്ടോ എന്ന് നമുക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. അത് ചെക്ക് ചെയ്യാതെ പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ ബീം ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. വെബ്സൈറ്റിൽ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ബംഗബന്ധുവിൻ്റെ ആ ഒരു ഫ്ലൂട്ട് പ്രിൻ്റ് നമുക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് നമുക്ക് ആധികാരികമായിട്ട് ഇന്ന സ്ഥലത്ത് അതിന് പെയിൻറ് ഉണ്ട് ഇല്ല, കവറേജ് ഉണ്ട് എന്ന് നമുക്ക് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ചാനലുകൾ പലർക്കും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടി പി വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് 119 ഡിഗ്രി ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഒരു പക്ഷേ ലഭിച്ചേക്കാം, ഫ്ലൂട്ട് പ്രിൻ്റ് ഉണ്ടോ എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അതിൻ്റെ ടി പി ഇങ്ങനെയാണ്, 10.95, അത് അവനോട് പറഞ്ഞുതരാം, 1.95 വെർട്ടിക്കലാണ് വരുന്നത്. അതിൻ്റെ സിമ്പിൾ റേറ്റ് വരുന്നത്
11 0 0 3 0 11 0 0 0 ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടീപ്പ് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഭാവിയിൽ കൂടുതൽ ചാനലുകൾ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്ലൈൻഡ് സ്കാൻ ചെയ്താൽ മതിയാവും. അതുകൊണ്ടാണ് ഈ ടീപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ 10 91 5 വെർട്ടിക്കൽ 11 0 0 0 എന്നാണ് ബാങ്ക് ബന്ധുവിൻ്റെ ഇപ്പോൾ വന്നിട്ടുള്ള ചാനലുകളുടെ ടീപ്പ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ചെക്ക് ചെയ്യാൻ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കില്ല അതിൻ്റെ ടീപ്പ് എന്താണെന്നുള്ളത്. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ള സാറ്റലൈറ്റ് തന്നെ 97.5 ഡിഗ്രി 97.5 ഡിഗ്രിയിൽ കുറച്ച് ചാനലുകൾ വന്നിട്ടുണ്ട് എന്ന് കണ്ടു. അപ്പോൾ ഈ 97.5 ഡിഗ്രി ഒരു പുതിയ സാറ്റലൈറ്റ് ആണ് എന്ന് അറിയാൻ കഴിഞ്ഞു. നിങ്ങൾ ഏതായാലും ലിങ്ക്സ് ആക്കി കേട്ട് 97.5 ഡിഗ്രിയിൽ ചാനലുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഏകദേശം 8 ചാനലോളം ഫ്രീ ഉണ്ട് എന്ന് അറിഞ്ഞ് കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 97.5 ഡിഗ്രിയിൽ ചാനലുകൾ ഉണ്ടോ അതിൻ്റെ ഫുട് പ്രിന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലിങ്ക് സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ കാണിച്ചതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ 97.5 പോലെ തന്നെ മറ്റൊരു സാറ്റലൈറ്റ് ആണ്. ഈ 97.5 പാകിസ്ഥാന്റെ DTH സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ DTH സ്റ്റാർട്ട് ചെയ്യുന്നു ഈ 97.5 എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നല്ലത്. പക്ഷേ അതിന് ഒരു അത്യാവശ്യം ഒരു വെറൈറ്റി തോന്നിയത് ഈ പാകിസ്ഥാനെ DTH കൊടുക്കുന്ന സെറ്റ് ഓഫ് ബോക്സുകൾ നമ്മുടെ ഇന്ത്യയിലുള്ള സോളിഡ് സെറ്റ് ഓഫ് ബോക്സുകളാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയാൻ അറിയാൻ കഴിഞ്ഞത്. നേരെ നോണോ എന്ന് അറിയില്ല. സോളിഡിൻ്റെ സെറ്റ് ഓഫ് ബോക്സുകളാണ് അവർ പാകിസ്ഥാൻ്റെ ഈ DTH അവർ കയറ്റുമതി ചെയ്യുന്നത്. സോളിഡിൻ്റെ സെറ്റ് ഓഫ് ബോക്സുകളാണ് എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ വന്നിട്ടൊന്നുമില്ല. എന്നാലും കുറച്ച് ചാനലുകൾ ആ 97.5 K-band C-band സാറ്റലൈറ്റിൽ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു സാറ്റലൈറ്റ് ആണ് 96.5. അതിനകത്തും സി ബാൻഡിൽ ഏകദേശം 8 മലയാളം ചാനലുകൾ ഫ്രീ ഉണ്ട് എന്ന് പറയാനുള്ളത്. 96.5 ഭാവിയിൽ ഒരു പക്ഷേ ഈ ചാനലുകളൊക്കെ നമുക്ക് ഇവിടെ കവറേജ് വന്നേക്കാം, ബീം ഉണ്ടായേക്കാം, പുതിയ ചാനൽ. അപ്പോൾ ഈ ചാനൽ ഈ പുതിയ സാറ്റലൈറ്റിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 97.5 96.5 ഇതിൻ്റെ സാറ്റലൈറ്റുകൾ. അതുപോലെ തന്നെ മറ്റൊന്നാണ് 100.5 ഡിഗ്രി ഏഷ്യാസാറ്റ്. ഏഷ്യാസാറ്റിൽ ഒരു KU band ചാനലുണ്ട്. 100.5 KU band സാറ്റലൈറ്റ് ആയ ഏഷ്യാസാറ്റിൽ 100.5 ഡിഗ്രി ഒരു KU band സാറ്റലൈറ്റിൽ ഒരു ചാനൽ ഫ്രീ ടു എയറിലുണ്ട്. മദനി എന്ന ചാനലാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഫ്രീക്വൻസി ഇങ്ങനെയാണ്, 12.42 7 വെർട്ടിക്കലാണ് വരുന്നത്. സിമ്പിൾ റേറ്റ് വരുന്നത് 29.16. അപ്പോൾ അത് നിങ്ങളൊന്ന് ട്യൂൺ ചെയ്ത് നോക്കൂ. വെറുതെ ഇരിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ഏഷ്യാസാറ്റിനെ പറ്റി. ഭാവിയിൽ ഒരു പക്ഷേ ഇനിയും ചാനലുകൾ ഏഷ്യാസാറ്റിൽ വന്നേക്കാം. KU band വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ABSലും ചാനലുകൾ പഴയതുപോലെ തന്നെ പഴയ കുറച്ച് ചാനലുകൾ അവൈലബിൾ ആണ്. നമ്മുടെ മലയാളം ചാനലുകളൊന്നുമില്ല, അവരുടെ കുറച്ച് ലക്ഷം ചാനലുകൾ. അതുപോലെ തന്നെ 70 ഡിഗ്രിയിൽ എൻ്റെ ഇൻറ്റൽസാറ്റ് 70B 70 ഡിഗ്രിയിലും കുറച്ച് ചാനലുകൾ അവൈലബിൾ ആണ്. 40 ഡിഗ്രി എക്സ്പ്രസ്സിലും കുറച്ച് ചാനലുകൾ അവൈലബിൾ ആണ്. 40 ഡിഗ്രി ഇതൊക്കെ മുമ്പത്തെ വീഡിയോസ് പറഞ്ഞിരുന്നു. നിങ്ങളത് ആ വീഡിയോ കണ്ടിട്ട് വാച്ച് ചെയ്യുക. 96.5 ഡിഗ്രിയിൽ ML Express AM 33 എന്നാണ് ആ സാറ്റലൈറ്റിൻ്റെ പേര്. 96.5 ഡിഗ്രിയിലുള്ള സാറ്റലൈറ്റിൻ്റെ പേര് Express AM 33 ഡിഗ്രി. പിന്നെ മറ്റൊരു കാര്യമാണ് റിലയൻസിൻ്റെ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ബോക്സോട് കൂടി റിലയൻസ് ഭിത്തി പേര് മാറ്റിയിട്ട് പുതിയ രൂപത്തിൽ പുതിയൊരു ഭാവത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ ചാനലുകൾ അവർ ഫ്രീ ആയിട്ട് നൽകുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പം ഇൻഡിപെൻഡൻറ്റ് TV ഇൻസ്റ്റാൾ ചെയ്യുക, അതായത് സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഫ്രീ ടു വെയർ സെറ്റ് ഓഫ് ബോക്സ് ഉണ്ടെങ്കിലും ഒന്ന് മേസാറ്റിൽ ഒന്ന് വെച്ചുകൊണ്ട്, മേസാറ്റിൻ്റെ ആ ഡയറക്ഷനിൽ വെച്ചുകൊണ്ട് കുറച്ച് BIG TV അല്ലെങ്കിൽ ഈ പറഞ്ഞ BIG TV സെയിം ഫ്രീക്വൻസി ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കുക. ഇവർ ഇൻഡിപെൻഡൻറ്റിൽ കുറച്ച് ചാനലുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ലൈഫ് ടൈം വലിയ ബാനറിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രീ ടു വെയർ ഒരു പക്ഷേ ആ ചാനൽ കിട്ടിയേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കിട്ടുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ചാനൽ നിങ്ങളുടെ സാധാ ഫ്രീ ടു വെയർ സെറ്റ് ഓഫ് ബോക്സിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യാം. അപ്പം അതാണ് റിലയൻസിൻ്റെ ഇൻഡിപെൻഡൻറ്റ് TVയിലെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ള ഒരു ഫ്രീ ഇൻഫർമേഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ പഴയ കസ്റ്റമർ ഒരുപാട് പേര് റിലയൻസിൻ്റെ TVയിൽ നിന്ന് പിരിഞ്ഞുപോയിട്ടുണ്ട്. അപ്പോൾ അവർ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവർ ഈ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാകുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമുക്ക് സമർപ്പിക്കാനുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ കുറച്ച് ലൈവ് വരണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ലൈവ് വരാൻ സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമുക്ക് എങ്ങനെ C-band LMB സ്ക്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം C-band LMB കണ്ടെത്തുക എന്നുള്ളത്. ഒരു പൊസിഷനിൽ നിന്ന് ഒരുപാട് സാറ്റലൈറ്റുകൾ പിടിക്കാം, മാക്സിമം സാറ്റലൈറ്റ് പിടിക്കാൻ തന്നെ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ 66 ഡിഗ്രിയിൽ നിങ്ങളൊരു ഡിഷ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒരൊറ്റ ഡിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് 66 ഡിഗ്രി സെൻറ്ററിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയ സാറ്റലൈറ്റുകൾ ഒന്ന് എന്ന് പറയുന്നത് 68 ഡിഗ്രിയാണ്.
രണ്ടാമത് 76 ആണ്. ഈ രണ്ട് പൊസിഷനിലുള്ളത് നിങ്ങൾക്ക് സുഖമായിട്ട് പിടിക്കാൻ കഴിയും. 76 സെൻറ്ററിൽ വെക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ പറ്റും. രണ്ടാമത്തെ വേഗം ശുഭ പ്രതീക്ഷകൾ നൽകുന്നുകൊണ്ട് നിങ്ങൾ സ്വന്തം സമയം വിടുമാകുന്നു. സൈനിങ് ഓഫ്.